ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പികൾ എന്തെല്ലാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെസിപ്പി നമുക്ക് എന്തൊക്കെയാണ് തയ്യാറാക്കി എന്നുള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്, രണ്ടടുപ്പും കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ പരിപ്പിടാതെ സാമ്പാർ വെക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് അധികം കഷ്ണങ്ങൾ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പിടുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ കഷ്ണങ്ങൾ ഒരുവിധമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പച്ചമുളക് മൂന്നെണ്ണം കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ എണ്ണയിൽ നന്നായിട്ട് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ പച്ചമല്ലിപ്പൊടി, വറുക്കാത്ത മല്ലിപ്പൊടി വേണം കേട്ടോ. 2-3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെയൊക്കെ വഴറ്റിയെടുക്കുക എന്ന് പറയില്ലേ, അതേപോലെ നമ്മൾ ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചൂടുള്ള നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കഷ്ണം വേഗം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി തീ നന്നായിട്ട് കത്തിച്ചെടുക്കണം. ചോറിൻ്റെ വെള്ളം നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൂടുവെള്ളം വെച്ചിട്ട് തന്നെ നമ്മൾ കുത്തരിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ കുത്തരി ഏത് അരിയാണെങ്കിലും ചൂടുവെള്ളം വെച്ചിട്ടാൽ കഴുകി ഇട്ട് കൊടുക്കാം. അപ്പോൾ കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കഴുകി ഇടാം അരി. നമ്മൾ അരി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തീയം കത്തിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെ കിടന്ന ചോറും അതുപോലെ തന്നെ സാമ്പാറൊക്കെ അങ്ങ് വെന്തോളൂ കേട്ടോ. അപ്പോൾ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള വഴുതനങ്ങയും തക്കാളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ ചെമ്മീനും അതുപോലെ തന്നെ മാന്തളും ഉണ്ട്. അപ്പോൾ അത് നന്നാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം മാന്തളം നമുക്ക് പൊരിക്കുകയും ചെയ്യാം, ചെമ്മീൻ നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതാ സാമ്പാറൊക്കെ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1/4 വേവ് അല്ല, അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് വെണ്ടയും തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പുളിവെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് സാമ്പാർ കുറുകാതെ ഒന്നുമില്ല, നന്നായി കുറുകിയ സാമ്പാർ തന്നെയാണ്. നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ പുളി പാകത്തിന് ഒഴിച്ചു കൊടുക്കാം, വെള്ളവും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എത്രയാണോ നിങ്ങൾക്ക് വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടച്ചു വെച്ച് ആ വെണ്ടയും തക്കാളിയൊക്കെ വെന്ത് പുളി ഒഴിച്ചതിൻ്റെ പച്ചമുണക്ക് മാറുന്ന വരെ നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മാന്തള് നന്നായിട്ട് ആ സമയം കൊണ്ട് ഞാൻ മുളകൊക്കെ പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ അതിൽ തേച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ചോറ് ഞാൻ ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാമ്പാർ നന്നായി വെന്ത് കിട്ടിയ സമയത്ത് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ഇനി സാമ്പാറിലേക്ക് നമുക്ക് വറവ് ചെയ്തെടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക, പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക, കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക, പക്ഷെ നല്ല മണമുള്ള സാമ്പാർ പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കായം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, മണം കുറവാണ് എന്നുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതാ നമ്മൾ സാമ്പാർ വറവ് ചെയ്ത് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പരിപ്പിടാതെ നിങ്ങൾ സാമ്പാർ വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം വെച്ച് നോക്കൂ കേട്ടോ. ഇനി ഒരടുപ്പിൽ നമ്മൾ മീൻ പൊരിക്കാനുള്ള കല്ല് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരടുപ്പിൽ നമ്മൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് കേട്ടോ. വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും, ഇഞ്ചിയില്ല, ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേമ്പിൻ്റെ ഇലയാണ് കേട്ടോ ഇത്. ഞാൻ ഇതിന് മുമ്പ് നാടൻ ഊണ് തന്നെ വ്ളോഗ്, ഒരു കുക്കിംഗ് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉള്ള ഒരു ചേമ്പ് തന്നെയാണ് കേട്ടോ ഈ ഒരു ചേമ്പ്, കണ്ടോ. ഇതാണ് ഞാൻ ഉപ്പേരി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് ഉടയൂല, നമ്മൾ ചീരയും മത്തനൊക്കെ വെച്ച പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ അത് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. അതിന് മുമ്പേ ഞാൻ റെസിപ്പി ഇട്ടിരുന്നതുകൊണ്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാ മീൻ ഞാൻ മഞ്ഞൾപ്പൊടി, ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൾ, മുളക്, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർത്തിട്ടുള്ളതാണ്. കറിവേപ്പില ഒക്കെ ചേർത്ത് ഉപ്പ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട്
തേച്ച് പിടിച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, പുറത്ത് തന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പേരി ആ സമയം കൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു പാത്രത്തിൽ തന്നെ ആ ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അത് വഴന്ന് വരുന്ന സമയത്ത് ചെമ്മീൻ നന്നാക്കിയത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ് കളറാകുന്നവരെ നമുക്ക് തന്നെ വഴറ്റിയെടുക്കാം. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഈ ചെമ്മീൻ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ചെമ്മീന് ഏകദേശം റോസ് കളറായി, വെള്ളമൊക്കെ വന്നിട്ടുണ്ട്, ഇറങ്ങി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓവർ വെള്ളം ഒഴിക്കരുത്, ശ്രദ്ധിക്കണം. നമുക്കിത് റോസ്റ്റ് പരുവത്തിൽ കിട്ടണം. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കനലിൽ തന്നെ നമുക്കിത് അങ്ങ് വറ്റിച്ചെടുക്കണം. അപ്പം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അടച്ച് വെച്ച് ഇളക്കി ഇളക്കി നമുക്കിത് അങ്ങ് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളിതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കൂ കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതാ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും. അപ്പോൾ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം, ഇതിൽ തീ കത്തിക്കരുത്. നമ്മൾ ഈ ഒരു കനലിൽ വേണം, ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഈ ഒരു കനലിൽ തന്നെ നമുക്കിതങ്ങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് മീനും വെന്തിട്ടുണ്ട്, നമുക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ചോറ് വാർക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറൊക്കെ വാർത്തതിന് ശേഷം നോക്കുമ്പോൾ ഇതാ ചെമ്മീൻ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല റോസ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ഇതാ ഇതേപോലെ റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യങ്ങൾ നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കണം. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്, മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പികൾ ഇത്രയൊക്കെയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് വിളമ്പാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ ഏതൊക്കെ റെസിപ്പികൾ വേണമെന്നുള്ളതും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഏതൊക്കെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ഇൻഷാല്ലാ. അതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ താങ്ക് യു.